നമസ്കാരം പ്ലസ് ടു ഫിസിക്സിലെ നാലാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറൻറ്റ് ഈ ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ബയോ സാവേർട്ട് ലോ ആണ് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം എ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ അതിന് ചുറ്റുമുള്ള പോയിന്റ്സിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ ആണ് ബയോസാവേർട്ട് ലോ സോ ബയോസാവേർട്ട് ലോ ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അക്കോർഡിംഗ് ടു ബയോസാവേർട്ട് ലോ

എഗൈൻ ഡയറക്ട്ി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ കണ്ടക്ടറിൻ്റെ ഒരു പാർട്ട് അതാണ് എലമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഏതൊക്കെ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബയോസാവട്ടിലോ പറയുന്നത് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് the direction of magnetic field intensity is perpendicular to the plane containing dl and r ആർ അതായത് ഡി എൽ എന്ന് പറയുന്നത് ലെങ്ത് എലമെൻ്റ് ആണ് അതിനും പൊസിഷൻ വെക്ടറിനും ഡി എല്ലിനും ആറിനും പെർപെൻറ്റിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇനി അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെയാണെന്ന് നോക്കാം സൊ ഹിയർ എക്സ് വൈ ഇസ് വി കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ട് അപ്പം നമുക്കറിയാം എ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ട് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്

let dl be the length of that small section and idl okay, the product of current and that small length that is known as the current element okay? so we are going to find out the magnetic field intensity at p due to the small section first then we can find out the total field by integrating ഓക്കെ അപ്പോൾ ബയോസാവേഡിലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എക്സ് വൈ എന്ന കറൻറ്റ് ക്യാരിയും കണ്ടക്ടറും കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കിട്ടേണ്ടത് അതിന് ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ് ചെറിയൊരു സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്തു കണ്ടക്ടറിൻ്റെ ചെറിയൊരു സെക്ഷൻ അതിൻ്റെ ലെങ്ത് ഡി എൽ ആണ് കറൻറ്റ് ഐ ആണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ കാരണം പി എന്ന പോയിൻ്റിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു ഓക്കെ അതിന് ശേഷം ടോട്ടൽ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഐ ഡി എൽ ഇസ് ദ കറൻ്റ് എലമെൻറ്റ് ലെറ്റ് ആർ ബി ദ പൊസിഷൻ വെക്ടർ അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കറൻറ്റ് എലമെൻറ്റും കൺസിഡർ ചെയ്യുന്ന പോയിൻ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറായിട്ടെടുക്കാം അല്ലെങ്കിൽ അത് വെക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പൊസിഷൻ വെക്ടർ ആൻഡ് ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ പൊസിഷൻ വെക്ടർ ആൻഡ് ദ കറൻ്റ് എലമെൻറ്റ് ഓക്കെ ആംഗിൾ ബിറ്റ്വീൻ പൊസിഷൻ വെക്ടർ ആൻഡ് കറൻ്റ് എലമെൻറ്റ് ദെൻ ബൈ ബയോസവേർട്ട് ലോ ഡി ബി ഡി ബി എന്താണ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റി എച്ച് പി ഡ്യൂ ടു ദി സ്മോൾ പാർട്ട് ഓഫ് ദി കണ്ടക്ടർ ഡി ബി എന്ന് എടുക്കാൻ കാരണം എന്താ സപ്പോസ് ഇറ്റ് ഇസ് എ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ചെറിയൊരു സെക്ഷൻ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഡി ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സൊ ഡി ബി പ്രപ്പോഷണൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എ കറണ്ട് ക്യാരി കണ്ടക്റ്റർ ഇറ്റ് ഇസ് പ്രപ്പോഷണൽ ടു ദ കറണ്ട് എലമെൻറ്റ് ഓക്കെ ഐ ഡി എൽ It is proportional to sine of angle theta between the current element and position vector and inversely proportional to square of distance. Okay? That is what Biot-Savart law says or dB proportional to I dl sin theta divided by R square. Okay. So, magnetic field intensity at a point due to a current carrying conductor is directly proportional to the current element ideal directly proportional to sine of angle theta between the current element and position vector and inversely proportional to square of distance. So, this can be converted into an equality. So, you will get d b equal to a constant okay, a constant k into I D L sine theta divided by r square. This constant K is given by K equal to mu zero divided by 4 pi. Okay, the constant K is given by mu zero by 4 pi. Its value is given by mu zero at the value 4 pi into 10 raised to minus 7 anna divided by 4 pi. Okay, so the value is given by ടെൻ റൈസ് ടു മൈനസ് സെവൻ വാല്യൂ ഫോർ പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് സെവൻ കിട്ടും ആൻഡ് ദ യൂണിറ്റ് ഇസ് ടെസ്ല മീറ്റർ പെർ ആംപിയർ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കെ സോ ദ വാല്യൂ ഡി ബി ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഡി ബി ക്യാൻ ബി റിട്ടേൺ ആസ് ഈ ഇക്വേഷൻ നമ്മൾ മ്യൂസീറോ ബൈ ഫോർ പൈ എന്ന് തന്നെ എഴുതുകയാണെങ്കിൽ മ്യൂസീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എഴുതാം അല്ലെങ്കിൽ മ്യൂസീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ ക്രോസ് ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എങ്ങനെയാണ് ആർ ക്യൂബ് കിട്ടിയത് സി മുകളിൽ ആറില്ല അപ്പോൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് ഒരാറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു ഓക്കെ മൾട്ടിപ്ലൈ ചെയ്ത ആറ് നമ്മൾ ഐ ഡി എൽ ക്രോസ് ആർ എന്ന് എഴുതി ഡിവൈഡ് ചെയ്ത ആറാണ് ആർ ക്യൂബായിട്ട് കൊടുത്തത് സോ ദാറ്റ് ഈസ് ഡി ബി ഓക്കെ ഇറ്റ്സ് എ വെക്റ്റ ക്വാണ്ടിറ്റി നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ദിസ്ഇസ് എ വെക്റ്റ ക്വാണ്ടിറ്റി തന്നെ അപ്പോൾ ഡി ബി ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് അപ്പോൾ ആ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് വന്ന് മനസ്സിലായേണ്ടാവല്ലോ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു ഓക്കെ ഇവിടെ ഇൻ ആർ ഡിവൈഡഡ് ബൈ ആർ ഓക്കെ ആ ഇൻ ടൂ ആർ ഐ ഡി എൽ സൈൻ തീറ്റ ഇൻ ടു ആർ അതാണ് ഐ ഡിയൽ ക്രോസ് ആർ എന്ന് എഴുതിയത് താഴെ ആർ ക്യൂബ് സോ ഡി ബി ഈക്വൽ ടു മ്യൂസീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് ദിസ് ഈസ് ദ മാഥമാറ്റിക്കൽ ഫോം ഓഫ് ബയോസാവട്ട് ലോ ഓക്കെ അപ്പോൾ മ്യൂസിറോ ബൈ ഫോർ പൈയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടു ടെൻ റൈസ് ടു മൈനസ് സെവൻ ടെസ്ല മീറ്റപ്പ ആംപിയർ ആണ് മ്യൂസീറോയുടെ വാല്യൂ ഫോർ പൈൻ ടു ടെൻ റൈസ് ടു മൈനസ് സെവൻ ഓക്കെ ഫോർ പൈ ടെൻ റൈസ് ടു മൈനസ് സെവൻ ആണ് മ്യൂ സീറോയുടെ വാല്യൂ അപ്പോൾ ബയോസാവർട്ടിലും എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതിയാലും ശരി തന്നെയാണ് ഓക്കെ ആ സ്റ്റേറ്റ്മെൻറ് നമ്മൾ കണ്ടു എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു കറണ്ട് ക്യാരി കണ്ടക്ടർ എ സ്മോൾ സെക്ഷൻ ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കറൻറ്റ് എലമെൻറ്റ് എന്ന് എഴുതിയത് ദെൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓർ മാത്തമാറ്റിക്കലി ഇറ്റ് കനുഭരുടെ ഡി ബി ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് ഇനി ഈ കോൺസ്റ്റൻ്റിൽ മ്യൂസിറോ ഇസ് കോൾഡ് പേമിയബിളിറ്റി ഓക്കെ മ്യൂസിറോ ഇസ് കോൾഡ് പേർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് or vacuum. Mu zero. It's a constant. It is not known as permeability of free space or vacuum. In Coulomb's law and Bio Savart law, The compare similarities and dissimilarities. First point, both are long range. ഓക്കെ കുളൂം സ്ലോ ലോങ് ആണ് അതുപോലെ തന്നെ ബയോസാവേർട്ട് ലോ ലോങ് റേഞ്ച് ആണ് ദെൻ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് കുളൂം സ്ലോയിൽ എഫ് പ്രപ്പോഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെയാണ് ബയോസാവേർട്ട് ലോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രൊപ്പോഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാം നമുക്ക് സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് സോ ദേ ആർ ലോങ് റേഞ്ച് ഇൻ നേച്ചർ സെക്കൻഡ് പോയിന്റ് ബോത്ത് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ആ ഒരു പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഒബേഡ് ബൈ ബോത്ത് കുളോംസ് ലോ ആൻഡ് ബയോസാവേർട്ട് ലോ അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലും അത് ശരിയാണ് അതുപോലെ തന്നെ കുളൂം സ്ലോ അനുസരിച്ചിട്ടുള്ള ഫോഴ്സിൻ്റെ കേസിലും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ Coulomb's law, law. is used when we consider electrostatic field, but ബട്ട് savart law is applied when പെൻ വി ടോക്ക് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേസിലാണ് കൂൾ റൂംസിലോ അപ്ലൈ ചെയ്യുക അതുപോലെ ഇലക്ട്രിക് ചാർജസ് കൊണ്ടുള്ള ഫോഴ്സിൻ്റെ കേസിൽ അതേസമയം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലാണ് നമ്മൾ ബയോസാവേർട്ടിലോ യൂസ് ചെയ്യുക ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡേസ് ഇലക്ട്രിക് ചാർജ് വിച്ച് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി വയൽ ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡേഴ്സ് ദ കറൻറ്റ് മൂവിങ് ചാർജ് കറൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കറൻറ്റ് എലമെൻ്റ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഇസ് എ വെക്റ്റ ക്വാണ്ടിറ്റി ഓക്കെ കറൻറ്റ് എലമെൻ്റ് ഇസ് എ വെക്റ്റ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് Next point Coulomb's law is independent of angle, theta dependent, the, angle dependent, the, while Biosavard law depends on angle theta between DL and R. The last point the electrostatic field is along the displacement vector R, okay, and the magnetic field is perpendicular to the plane containing DL and R. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് ഡി എലും ആറുമുള്ള പ്ലെയിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ടാണ് അതേസമയം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അത് ആ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇറ്റ് ഈസ് എലോങ് ദി ലൈൻ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് പോയിൻ്റ് അതായത് ഏത് പോയിൻ്റിലെ ഫീൽഡാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് സോഴ്സിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് താങ്ക്